Hi friends, welcome back to our channel. നമ്മൾ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഇളനീർ പുഡിംഗ് ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇളനീർ പുഡിംഗിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇളനീർ പുഡിംഗിലേക്ക് നമുക്ക് വേണ്ടത് നമ്മൾ എടുത്തിട്ടുള്ള ഒരു 3 കപ്പ് ഇളനീർ എടുത്തിട്ടുണ്ട്. പിന്നെ 2 കപ്പ് പാല്, കുറച്ച് ചൈന ഗ്രാസ്, മിൽക്ക് മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്ക് ആണ്, സ്വീറ്റൻഡ് ആണ്. പിന്നെ ഇളനീരിന്റെ കാമ്പ് കുറച്ചുണ്ട്. ഷുഗർ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഓക്കെ, അപ്പൊ ഇളനീർ പുഡിംഗിലേക്ക് നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാല് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഒരുമിച്ച് ചെയ്യുന്നത് ശരിക്കും. അപ്പോ അതില് പാൽ ആദ്യം നമ്മൾ കുറുക്കിയെടുക്കണം. പാലും മിൽക്ക് മെയ്ഡും കൂടെ നന്നായിട്ട് കുറുക്കിയെടുക്കാനുണ്ട്. അതിന്റെ കൂടെ തന്നെ ഇളനീരിലേക്ക് ചൈന ഗ്രാസ് ഇട്ട് അത് തിളപ്പിച്ച് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തെടുക്കണം, അലിയിച്ചെടുക്കണം. അപ്പൊ നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം പാലൊഴിക്കാം. ഇളനീരും ചൈന ഗ്രാസും ഒരു സ്റ്റവിൽ വെക്കാം. പാല് ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പൊ ഇളം ചൂടിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇളക്കി കൊടുക്കാം പാലിൽ, അല്ലെങ്കിൽ അതിങ്ങനെ കട്ട പിടിച്ച പോലെ ഉണ്ടാവും. പിന്നെ നമ്മളെ മധുരത്തിനനുസരിച്ച് അതിന്റെ ക്വാണ്ടിറ്റി എത്ര വേണ്ടെന്ന് വെച്ചാൽ എടുക്കാം. ചൈന ഗ്രാസ് മെൽട്ടായി വരുന്നുണ്ട്, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. പാലും നന്നായിട്ട് മിക്സ് ചെയ്യണം. മിൽക്ക് മെയ്ഡ് അടിയിൽ പിടിക്കാതെ നോക്കണം. നീര് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഷുഗർ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ പുഡിങ്ങിൽ എപ്പോഴും മധുരം കുറച്ച് മുന്നിട്ട് നിൽക്കണം. തണുപ്പിച്ച് കഴിയുമ്പോൾ അപ്പോഴാണ് മധുരം കറക്റ്റായിട്ട് സെറ്റ് ആവുള്ളൂ. പാലും മിൽക്ക് മെയ്ഡും നന്നായി മിക്സ് ആയിട്ടുണ്ട്. പിന്നെ പാല് തിളക്കേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് ചൂടായിട്ട് നന്നായി മിക്സ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇത് സ്റ്റവ് ഓഫ് ചെയ്യാം. അതേപോലെ നമ്മളുടെ ചൈന ഗ്രാസ് ഏകദേശം അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇളനീരിങ്ങനെ ചെറുതായിട്ട് തിളച്ചു വരുന്ന പോലെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇത് ഓഫ് ചെയ്യാം. അപ്പൊ നമ്മൾക്ക് ഇനി ചൈന ഗ്രാസ് അലിയിച്ച ഇളനീര് ഈ പാലിലേക്ക് ഒഴിക്കാം. പാലും മിൽക്ക് മെയ്ഡും ചെയ്തതിലേക്ക് ഒഴിക്കാം. അത് വേണമെങ്കിൽ ഈ ചൈന ഗ്രാസ് ഒന്ന് ചെറിയ ചെറിയ ഇതുകൾ ഉണ്ടാവും, അത് അരിച്ചിട്ട് ഒഴിക്കാൻ വേണമെങ്കിൽ അത് ഡിപ്പെൻസ് ആണ്. നമുക്ക് ഇത് കണ്ടോ, ഈ ചൈന ഗ്രാസ് ഉണ്ടോ അടിയിൽ, അതിങ്ങനെ നമുക്ക് ശരിക്കും കടിക്കാൻ പറ്റും പുഡിംഗ് കഴിക്കുമ്പോൾ. അപ്പൊ അങ്ങനെ വല്ലാണ്ട് പുഡിങ്ങിൽ അത് കടിക്കേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അരിച്ചിട്ട് അതിന്റെ വെള്ളം മാത്രം ഒഴിക്കാം. ഇളനീരിന്റെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഈ സമയത്ത് നമ്മൾക്ക് വേണമെങ്കിൽ മധുരം നോക്കിയിട്ട് അധികം വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. ഇനി ഇളനീരിന്റെ കാമ്പ് നമുക്കിതിലേക്ക് ഇട്ടു കൊടുക്കാം. ഇതിപ്പം കുറച്ച് കാമ്പേ ഉള്ളൂ, അപ്പോൾ നമ്മൾ അങ്ങനെ ഇടുകയാണ്. വലിയതൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്ത് ഇട്ടാലും മതി. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വയ്ക്കാം. ചൂടാറിയ ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇത് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതിന് മുന്നേ നമ്മൾക്ക് മുകളിൽ കുറച്ച് ബദാം കട്ട് ചെയ്തത് ഇടാം. വെറുതെ ടോപ്പിംഗ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. പിസ്ത ഉണ്ടെങ്കിലും അതിടാം. ഇത് എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഏകദേശം നമ്മൾ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചു. സംഗതി സെറ്റ് ആയിട്ടുണ്ട്. കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ഉള്ളൊരു ഐറ്റമാണ്.